Hi friends, welcome back to my channel. Inna njan ningalude munnil ethirikkunnathu oru onam special chavvari payasam aayittanu. Valare easy aayittu chavvari payasam enganeyanu undakkunnathu namukku nokkam. Appo namukku video like pogam. Video like pogunnathinu munpayi idvarayum ende channel subscribe cheyanum share cheyanum like cheyanum comment cheyanum marakkarathu. Chavvari payasam undakkanayittu njan oru uruli eduthu aduppathu vechittundu. Uruli choodayittundu. Ini idilekku namukku neyy olichu kodukkam. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് നെയ്യിൽ നിന്നും മാറ്റാം. ഇതിലേക്ക് നമുക്ക് അര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. പശുവും പാലാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. നമ്മൾ ഇതിലേക്ക് ഒഴിച്ച പാല് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഒരു കപ്പ് ചവ്വരി ഇട്ട് കൊടുക്കാം. കുറച്ചു നേരം ഈ പാലിൽ കിടന്ന് ഈ ചവ്വരി വേവാൻ അനുവദിക്കുക. നമ്മൾ പാലിലിട്ട് ചവ്വരി നന്നായിട്ട് ഇപ്പോൾ തിളപ്പിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് വെന്തെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇത് ഗ്ലാസ് രൂപത്തിൽ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു നുള്ള് ഉപ്പ് ഇടുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ മിൽക്ക് മൈഡാണ് ഞാൻ ചേർക്കുന്നത്. നമ്മുടെ ചേർക്കുന്ന മിൽക്ക് മൈഡ് അനുസരിച്ച് വേണം നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ചേർക്കേണ്ടത്. മിൽക്ക് മൈഡ് കൂടുതലായി ചേർക്കുന്നെങ്കിൽ പഞ്ചസാര കുറച്ച് മാത്രമേ ചേർക്കാവൂ. ഞാൻ ഇതിൽ മിൽക്ക് മൈഡ് കൂടുതലായി ചേർത്തത് കൊണ്ടാണ് പഞ്ചസാര കുറച്ച് ചേർത്തത്. മിൽക്ക് മൈഡ് ചേർക്കണമെന്ന് നിർബന്ധമില്ല. മിൽക്ക് മൈഡ് ഇല്ലാത്തവർക്ക് പഞ്ചസാര മാത്രം ചേർത്താലും മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചിട്ട് കൊടുക്കുക. വളരെ ഈസിയായ ഒരു പായസമാണ്. ഇപ്പം തന്നെ പായസത്തിൻ്റെ എല്ലാ സ്റ്റെപ്പും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ ചവ്വരി പായസം റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും ഈസിയുമായ ഒരു പായസമാണ്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.